നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണം കോർപ്പറേറ്റ് ബോണ്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെറ്റ് ഫണ്ടുകളെ കുറിച്ചാണ്. അത് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഇന്ന് മെയിനായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ എപ്പോഴും ആളുകൾക്ക് താല്പര്യമുള്ളതാണ് ബാങ്കിൽ FD ആയിട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ. അപ്പോൾ ബാങ്കിൽ FD ആയിട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പലപ്പോഴും നമ്മുടെ ഇവിടേക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് ഏതാണ് FD ഇടാനായിട്ടുള്ള നല്ല ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന സജഷൻ വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തോളൂന്നാണ്. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവിടെ കിട്ടുന്ന റിട്ടേൺ കുറവാണ്. അതിൻ്റെ പേരിൽ ഇവർക്ക് കുറച്ചും കൂടിയും കൂടുതൽ റേറ്റ് കിട്ടുന്ന സ്ഥാപനങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയാറുണ്ട്. ഈവൻ ചില ടൈമിൽ പറയാറുണ്ട് ഇവിടെ ഒരു 12% കിട്ടുമെന്ന് പറയുന്നുണ്ട്, ഒരു 5 വർഷം ലോക്കിനാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം വെച്ചാൽ നമ്മൾ നല്ലതാണെന്നും ചീത്തയാണെന്നൊന്നും പറയാറില്ല. നമ്മൾ പറയാറില്ല ഇതിൽ കിട്ടുന്ന റിസ്ക് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു കൊടുക്കാറ്. കാരണം ചെറിയ ബാങ്കുകളിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ 10% റേറ്റിൽ നമ്മൾ FD വാങ്ങുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ അതിന് സുരക്ഷിതത്വം അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കൊക്കെ വളരെ നന്നായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കുകളൊക്കെ വളരെ ഈ പറഞ്ഞ FD റിട്ടേൺ കൊടുക്കുകയും കാലങ്ങളിൽ നിലക്കുകയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ അവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഇൻ കേസ് അവർക്ക് ഡീഫോൾട്ടൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആൾക്കാരുടെയും ഇട്ട പൈസ മൊത്തം പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. ഇപ്പോൾ നമുക്കിതിനു മുന്നൊക്കെ നമുക്ക് ഒത്തിരി ചെറുകിട ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളൊക്കെ പൊട്ടിപ്പോയി എന്നുള്ള വാർത്തയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റിസ്ക് പ്രത്യേകിച്ചും ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന FD ഇടുന്ന സ്ഥാപനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിൽ നമ്മൾ ബിവെയർ ആവാന്നുള്ളൂ. അല്ലാതെ ഇത് എല്ലാവരും റിസ്കിയാണ് നഷ്ടമാണെന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല. അപ്പോൾ ഇത്തരം FD ഇടാനുള്ള താല്പര്യമുള്ളവർക്ക് എന്താണ് ആൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അതേപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗിൽറ്റ് ഫണ്ട് പോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടെ എന്താണ് കോർപ്പറേറ്റ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് പലപ്പോഴും അറിയാൻ പറ്റില്ല. പക്ഷേ ഒത്തിരി ഗോൾഡ് ലോണുകൾ കൊടുക്കുന്ന മണപ്പുറം പോലത്തെ അല്ലാന്നുണ്ടെങ്കിൽ മുത്തൂറ്റ് പോലത്തെ കമ്പനികളിലേക്ക് NCDs വളരെ സുപരീതമായിരിക്കും എല്ലാവർക്കും. 8% അല്ലെങ്കിൽ 7% റിട്ടേൺ കിട്ടുന്ന ബാങ്കിനെ പോലെ തന്നെ പലരും വിശ്വസിച്ചിട്ടൊക്കെ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇത്തരം ഈവൻ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാറ്റയുടെയൊക്കെ ബോണ്ടുകൾ ഇറക്കാറുണ്ട്. ഈവൻ വലിയ ഫേമസ് ആയിട്ടുള്ള ബാങ്കുകളിലേക്ക് ബോണ്ടുകൾ ഇറക്കാറുണ്ട്. ഈവൻ SBI പോലത്തെ ബാങ്കുകൾ, അല്ലാന്നുണ്ടെങ്കിൽ HDFC പോലത്തെ ബാങ്കുകൾ, അല്ലാന്നുണ്ടെങ്കിൽ LIC HFL പോലത്തെ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻസുകൾ, അല്ലെങ്കിൽ സുന്ദരം ഫിനാൻസിൻ്റെയൊക്കെ ബോണ്ടുകൾ നമുക്ക് അവൈലബിളാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് FD നേക്കാളും കുറച്ചും കൂടി അധികം റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ഇത്തരം ബോണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കുള്ള റിസ്ക് എന്താണ്? ഈ കമ്പനിയുടെ സുരക്ഷിതത്വമാണ് നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ. ഇൻ കേസ് ഈ കമ്പനി പോയിട്ട് ബാങ്ക്റപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ മൊത്തം നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ വിശ്വസ്തത നോക്കാനായിട്ട് നമുക്കുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളായ ഇപ്പോൾ ക്രിസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്റ്റഡി നടത്തുകയും ഈ സ്ഥാപനങ്ങളിലെ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം എന്താണെന്നൊക്കെ വെച്ചിട്ട് ഒരു റേറ്റിംഗ് കൊടുക്കും. ഇപ്പോൾ AAA റേറ്റിംഗ് ഉള്ള ബോണ്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നന്നായിട്ട് വിശ്വസിക്കാവുന്ന ബോണ്ടുകൾ. അപ്പോൾ അതിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള റിസ്ക് വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻ കേസ് അതിനേക്കാളും കുറച്ചും കൂടിയും കുറവാണെങ്കിൽ AA- AA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള റേറ്റിംഗ് ആയിരിക്കും ഇവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ കുറച്ചും കൂടി റിസ്ക് ഉണ്ട്, പക്ഷേ ഇത്തരം റേറ്റിംഗ് കുറയുന്നതോറും ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനുള്ള ചാൻസ് നമുക്ക് കൂടുതലായിരിക്കും. ഇപ്പോൾ പലപ്പോഴും വളരെയധികം ഇപ്പോൾ AAA റേറ്റിംഗ് ഉള്ള SBI പോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഇറക്കുന്ന ബോണ്ടുകൾക്ക് ചിലപ്പോൾ 6% 6% റിട്ടേൺ കിട്ടുള്ളൂ. കാരണം എന്താണ്? ആ സ്ഥാപനങ്ങളൊക്കെ വളരെയധികം റേറ്റിംഗ് ഉള്ളതാണ്, വളരെയധികം സേഫ്റ്റി ഉള്ളതാണ്. അതിൻ്റെ പേരിലാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ കുറയുന്നത്. പക്ഷേ ചില സ്ഥാപനങ്ങളിലേക്ക് 10% കിട്ടുന്ന ബോണ്ടുകളുണ്ട്. കാരണം അതിൻ്റെ ഒരു റേറ്റിംഗ് കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇത്രയധികം റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലത്തെ ബോണ്ടുകൾ നമ്മൾ ഇൻഡിവിജ്വൽസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വാങ്ങണമെങ്കിൽ നമുക്കുള്ള റിട്ടേൺ റിസ്ക് എന്താണ്? നമ്മൾ ഒരെണ്ണം വാങ്ങണം. പിന്നെ ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബയ്യറെ കണ്ടെത്തിയിട്ട് നമ്മൾ വിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ കൂടുതൽ റിട്ടേൺ കിട്ടുകയായിരിക്കും, പക്ഷേ നമുക്ക് ലിക്വിഡിറ്റി കുറവായിരിക്കും.
അതുപോലെ തന്നെ നമുക്ക് ഇൻ കേസ് ഈ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പൈസ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ളൊരു ബദലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതിന് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ കോർപ്പറേറ്റ് ബോണ്ട്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നടക്കണമെന്ന് വെച്ചാൽ നമ്മുടേത് പൈസ കളക്ട് ചെയ്യും, എന്നിട്ട് ഫണ്ട് മാനേജർ ഇത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്, കോർപ്പറേറ്റ് ബോണ്ടുകളിൽ മാത്രം ഒഴിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടേത് വാങ്ങുന്ന പൈസയിൽ 80% ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്, 80% മുകളിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുന്നത് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ മാത്രം ഒഴിക്കും. അപ്പോൾ ഫണ്ട് മാനേജർക്ക് കമ്പനികൾ സ്റ്റഡി നടത്താനും കമ്പനികളുടെ ഹെൽത്ത് മനസ്സിലാക്കാനും എന്നാൽ മാക്സിമം റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് കണ്ടെത്തി ചെയ്യാനുള്ള കഴിവുണ്ടാവും. നമ്മളെക്കാളും കുറച്ചും കൂടി എജ്യൂക്കേറ്റഡ് ആയിരിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും ഇയാൾ, നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണ്, നമുക്ക് വളരെ ചെറുകിട ബാങ്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയും റിസ്ക്കും നമുക്കിവിടെ കുറയാണ്. അതുപോലെ തന്നെ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി നമുക്ക് കൂടെയാണ്. ചിലപ്പോൾ 8-10% വരെയൊക്കെ നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് റിട്ടേൺ കൊടുക്കുന്ന കോർപ്പറേറ്റ് ബോണ്ടുകൾ നമുക്ക്, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരു വർഷമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഒരു 2-3 വർഷം, 3 വർഷം, 3 കൂടുതലൊക്കെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം എന്നുണ്ടെങ്കിൽ, എന്നാൽ നമുക്ക് FD പോലത്തെ ഒരു സ്റ്റേബിൾ റിട്ടേണാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട് 1% ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ FD ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് 3 വർഷം 5 വർഷത്തേക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഭാഗം നിങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസായ ഗിൽറ്റ് ഫണ്ടിൽ കൊടുക്കുന്ന പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ബോണ്ടിലും നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ റിട്ടേൺ കൂട്ടിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് ഒരു പരിധിവരെ ഇതിൽ കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം പറഞ്ഞതിൽ. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? നമുക്ക് കോർപ്പറേറ്റ് ബോണ്ട് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും വാങ്ങാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ റിട്ടേൺ നമുക്ക് സാധാരണ കിട്ടുന്ന ഫണ്ടുകളെക്കാളും കുറച്ചും കൂടിയും അധികം റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിലുള്ളൊരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോർപ്പറേറ്റിലും ആയിരിക്കും ഇത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ പല കോർപ്പറേറ്റിലും ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ കമ്പനിയുടെ ഒരു സുരക്ഷിതത്വം ഇതിൻ്റെ ഒരു റിസ്ക്കാണ്. അപ്പോൾ എപ്പോഴും ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് ഒരു 50 അല്ലെങ്കിൽ 100 കമ്പനികളിൽ നമുക്ക് നിക്ഷേപിക്കുന്നതിൻ്റെ പേരിൽ ഒരു ചെറിയ പോർഷൻ എപ്പോഴും കുറയും. എന്ത് പറഞ്ഞാലും വളരെയധികം കമ്പനികൾ ബാങ്ക്റപ്റ്റ് ആയി പോകാം, അങ്ങനത്തെ റിസ്ക് ഒന്നുമല്ലോ. ചിലപ്പോൾ 1-2 കമ്പനികൾ ഇങ്ങനത്തെ മോശമായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും അത് ഫണ്ട് മാനേജർക്ക് അത് മാനേജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബോണ്ടിൽ മാത്രം നിക്ഷേപിക്കുകയാണെങ്കിൽ ഇൻ കേസ് നമ്മുടെ ഒരു കഷ്ടകാലത്തിന് ആ കമ്പനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മൊത്തം റിസ്ക് ഇവിടെ എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത്തരം മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ മാത്രം റിസ്ക്കായിട്ട് നമുക്കുള്ള എടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനില്ല. അതിനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് ഫണ്ട് മാനേജർ കുറച്ചും കൂടിയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടിയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നോക്കുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജും ഇതിലുണ്ട്. പിന്നെ ഇതിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് സാധാരണ FD ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വർഷവും TDS കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ ഇവിടെ നിക്ഷേപിക്കുമ്പോൾ ഉള്ളൊരു ഗുണം വെച്ചാൽ നമ്മൾ ഇന്നാണോ വാങ്ങിയത്, എന്നിട്ട് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ എന്നാണോ വിൽക്കുന്നത് ആ സമയത്ത് മാത്രമേ ഇതിൻ്റെ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. എസ്പെഷ്യലി 3 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സേഷൻ കഴിഞ്ഞിട്ട് 20% ടാക്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ടാക്സിലും നമുക്കൊരു അഡ്വാൻറ്റേജ് കോർപ്പറേറ്റ് ബോണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്കുണ്ട് എന്നുള്ളത് ഒരു കാര്യം. പിന്നെ എപ്പോൾ വേണമെങ്കിലും വിൽക്കാനുള്ള ഒരു കാര്യമുണ്ടെന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിലത്തെ എപ്പോഴുള്ള റിസ്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുള്ള ഒരു സുരക്ഷിതത്തിൻ്റെ കാര്യമാണ്. ആ സുരക്ഷിതത്വം നോക്കാനായിട്ട് നമുക്ക് ഫണ്ട് മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അതും ഒരു പരിധിവരെ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു FD ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കോർപ്പറേറ്റ് ബോണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഡെഫിനറ്റ്ലി ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്വന്തമായിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും സഹായത്തോടെ ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലോ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ടീം പറ്റാവുന്ന രീതിയിലുള്ള ആൻസറുകൾ എല്ലാവരും നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കോണ്ടൻറ്റ് വല്ലതും നമ്മൾ റിലീസ് ചെയ്യണത് അതിൽ നിന്ന് ആക്സസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.